നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് കൂടാണ്ട് നമുക്ക് വെയ്റ്റ് ലോസ് റെസിപ്പി ആയിട്ടും ഇത് യൂസ് ചെയ്യാം അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് വളരെയധികം നല്ലൊരു ഡ്രിങ്ക് ഡ്രിങ്കാണിത് അപ്പോൾ ഞാനിത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയാൻ കാരണം ഞാനിത് ഓട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആളുണ്ടോ അതിന് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇതൊക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാക്കറിൻ്റെ ഓട്സ് ആണ് എടുത്തത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കണം അപ്പോൾ വെയ്റ്റ് ലോസ് റെസിപ്പിയായിട്ടൊക്കെ തയ്യാറാക്കുന്ന ആണെങ്കിൽ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ ഇത് തലേന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ അസിഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓട്സ് ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഒരുപാട് സമയം അത് കുതിർത്ത് വെച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നമ്മളെ വയറിന് നല്ലത് അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കാം എന്നിട്ട് ഇപ്പം നമ്മൾ വൈകുന്നേരമല്ലോ നോമ്പ് തുറക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തയ്യാറാക്കിയെടുത്താൽ മതിയാകും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കുന്നതാണെങ്കിലും നമുക്ക് ഒന്ന് രാവിലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതിയാകും അപ്പോൾ നമ്മളിതൊരു പത്ത് മിനിറ്റെങ്കിൽ മിനിമം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മിനിമം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഈ കുതിർത്ത് വെച്ച ഓട്സ് ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് കൂടുതലും നല്ലത് അപ്പോൾ നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പോളം സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേനാണ് ഇത് കുറച്ച് മധുരവും അതുപോലെ പുളിയും ഒക്കെ ഉള്ള ഒരു ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൂവുമ്പോഴാണ് അപ്പോൾ പൂവുമ്പോഴും ഒരു രണ്ടെണ്ണം ഞാനിതിൽ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പോകുമ്പോഴും ഇല്ലെങ്കിൽ റോബസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം ചേർക്കണ്ട നേന്ത്രപ്പഴം ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങേൻ്റെ കട്ടിയുള്ള പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം സാധാരണ പാല് അതായത് ലോ ഫാറ്റ് മിൽക്ക് ചേർക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാലും അതുപോലെ തേങ്ങാപ്പാലും ഒന്നും താല്പര്യം ഇല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഇതിൻ്റെ കൂടെ ഒരുപാട് ചേർത്തിട്ട് അരക്കാം ഒരു കാൽക്കപ്പോളം ചേർത്തിട്ട് അരക്കാം അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ വേറെ പണിയൊന്നുമില്ല നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളിനി അത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാ പാൽ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല തണുപ്പുള്ള പാലാണ് ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ പാല് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള പാല് ചേർക്കാം അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ അപ്പാടി തന്നെ അടിച്ചിട്ട് അങ്ങനെ കഴിക്കാം ഇതിൻ്റെ മേലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് സേർവ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്രീം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആണെങ്കിൽ ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ ഇത് രണ്ട് ഗ്ലാസ്സിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്തയും അതുപോലെ ഇത് ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാല് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ തലേന്ന് ഇത് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ഓട്സ് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ തൈര് ചേർത്തിട്ട് നല്ല കട്ടിയുള്ള തൈര് ചേർത്തിട്ട് ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം അത് നല്ല ടേസ്റ്റാണ് സ്ട്രോബെറീൻ്റെ കൂടെ നമ്മൾ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങളെ ഇത് ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് അതിലെ ചേരുവകളൊക്കെ ചേർക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നമ്മൾ ആ ഒരു നോമ്പിൻ്റെ ദാഹവും വിശപ്പും ഒക്കെ നമുക്കിത് ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ വേനൽ ചൂടിനൊക്കെ നമുക്കിപ്പോൾ നാട്ടിൽ ഭയങ്കര ചൂടില്ല അപ്പോൾ ആ വേനൽ ചൂടിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് മതിയാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് നമ്മളെ ഹെൽത്തിന് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് അത് തരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാൻ പാടില്ല ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വേറൊരു റെസിപ്പി മാറ്റി കാണാം താങ്ക്